കമ്പമട്ട് വണ്ണപ്പുറം ഹൈവേയുടെ തൂക്കുപാലത്തെ നിർമ്മാണം ഇടിയുന്നതോടെ തൂക്കുപാലം ടൗൺ വൺ ഗതാഗത കുരുക്കിൽ. മേഖലയിലെ മറ്റു ഭാഗങ്ങളിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏകദേശം പൂർത്തിയായെങ്കിലും ടൗണിനുള്ളിലെ റോഡ് പൂർണ്ണമായും മാസങ്ങളായി പൂർണ്ണമായും പൊളിച്ചിട്ട അവസ്ഥയിലാണ്. ഇതുമൂലം തിരക്കുള്ള സമയങ്ങളിൽ ടൗൺ കടന്നുപോകാൻ അരമണിക്കൂറിന് മുകളിൽ എടുക്കുന്ന സാഹചര്യമാണുള്ളത്. കമ്പമട്ട് വണ്ണപ്പുറം സംസ്ഥാന പാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് തൂക്കുപാലം ടൗണിലെ റോഡുകൾ പൊളിച്ചതാണ് ടൗണിൽ ഗതാഗത കുരുക്കിന് കാരണമാകുന്നത്. റോഡ് കുത്തിപ്പൊളിച്ചിട്ട് മാസങ്ങൾ പിന്നിട്ടു. ഇതുകൂടാതെ രണ്ട് കലങ്ങളുടെ നിർമ്മാണത്തിനായി വലിയ കുഴികളും കുഴിച്ചിട്ടിട്ടുണ്ട്. ഇതോടെയാണ് ഗതാഗത കുരുക്ക് നിത്യസംഭവമായി മാറിയിരിക്കുന്നത്. ഇതോടൊപ്പം റോഡിൽ പൊടിപടലങ്ങളും വ്യാപിച്ചതോടെ ദുരിതത്തിലായിരിക്കുന്നത് വ്യാപാരികളും കാൽനട യാത്രക്കാരുമാണ്. യാത്രക്കാർക്ക് നടക്കാൻ പറ്റത്തില്ല. ഇതുപോലെ ഇരുചക്ര വാഹനങ്ങള്, സ്ത്രീകള്, സ്കൂൾ വണ്ടികൾ, ഇതൊന്നും പോകാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. റോഡ് കണ്ടെടുത്തവന്മാർക്ക് മാന്യമായ രീതിക്ക് ഇതിന്റെ എന്തെങ്കിലും കേസുകളുണ്ടെങ്കിൽ അതനുസരിച്ച് പണിയാനുള്ള ഒരു സാഹചര്യം ഉണ്ടല്ലോ. അതിനുള്ള സംവിധാനം ഒരുക്കാതെ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ഒരു മാസക്കാലമായി ഈ റോഡ് പൊളിച്ചിട്ടുണ്ട്. മേഖലയിലെ ഏറ്റവും തിരക്കേറിയ ടൗണുകളിൽ ഒന്നാണ് തൂക്കുപാലം. ദിവസേന നൂറുകണക്കിന് വാഹനങ്ങളാണ് രാമക്കൽമേട് ടൂറിസ്റ്റ് കേന്ദ്രത്തിലേക്ക് മാത്രം ഇതുവഴി പോകുന്നത്. ഇതുകൂടാതെ നിരവധി ബസ്സുകളും സ്വകാര്യ വാഹനങ്ങളും കടന്നു പോകുമ്പോൾ വൻ ഗതാഗത കുരുക്കാണ് ഉണ്ടാകുന്നത്. തൂക്കുപാലം ടൗണിൻ്റെ രണ്ട് വശങ്ങളിലുള്ള ഭാഗത്തെ റോഡ് നിർമ്മാണം പൂർത്തിയാക്കിയിട്ടുണ്ട്. എന്നാൽ ടൗണിലെ നിർമ്മാണം ഒച്ച കഴിയുന്ന വേഗത്തിലാണ് നടക്കുന്നതെന്ന് നാട്ടുകാർ ആരോപിച്ചു. ന്യൂസ് ബ്യൂറോ, നെടുങ്കണ്ടം.